ഈ മത്തങ്ങയ്ക്ക് എന്താ വില 18 രൂപ ഇന്നലെ വില ചോദിച്ചിട്ട് പോയതല്ലേ 18 രൂപയോ നിങ്ങ ദുബായാ ഒരു തക്കാളി വന്നിട്ടുണ്ടോ ഇവിടെ പഴയതൊന്നുമില്ല പുതിയത് മാത്രമേ ഉള്ളൂ ഈ വെണ്ടയ്ക്ക് നാടനാണോ ഫോർനാണോ നാടൻ അത് ഒടിഞ്ഞപ്പോഴേ മനസ്സിലായി നാടനാണെന്ന് അതേ നാടൻ കഴിച്ചാ വയറ്റിളക്കം പിടിക്കുന്ന കരുണേട്ടൻ പറയാറ് ഇതെന്താ വില 30 രൂപ അപ്പൊ ഇതോ 42 ഇത് 27 ഇതോ 32 എന്താ തീ പിടിച്ച വില അതെ ഇപ്പൊ മാർത്താണ്ടത്ത് പച്ചക്കറികളൊന്നും വരാറില്ലേ ഇപ്പൊ മാർത്താണ്ടത്ത് നല്ല വരുന്നത് കാസർഗോഡിന്നാ അല്ല പെങ്ങൾക്കൊന്ന് പോവാൻ പറ്റുമോ ഞാനിതൊക്കെ മേടിക്കാൻ വന്ന അതെ ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല തരാൻ പറ്റില്ലേ തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇതിന്റെ കാരണം അറിയണം കാരണം പെങ്ങളുടെ പേരെന്താ മണിക്കുട്ടി എന്നാലേ മണിക്കുട്ടി എന്ന് പേരുള്ള ആർക്കും പച്ചക്കറി കൊടുക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം ഞാനോ ഞാൻ എന്തിന് എന്റെ മണിക്കുട്ടിയിൽ നിന്ന് ഓടി വിളിക്കണം എനിക്കും തോന്നി എന്തിനാ എന്നെ കണ്ടപ്പോ ഓടുന്നത് മാർക്കറ്റിൽ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിക്കായിരുന്നു സൗന്ദര്യം കണ്ടിട്ടാവും തീരെ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ ഓടിപ്പോന്നു എന്തിന് ഈ മുഖം കണ്ട കാണുന്നതും വേണ്ടേ ഓടാൻ കരുതിട്ട് എന്താ ആലോചിക്കുന്നേ അല്ല ദൈവം എന്തിനാ മണിക്കുട്ടിക്ക് ഇത്രയേറെ സൗന്ദര്യം വാരിക്കോരി തന്നത് എന്ന് ആലോചിക്കായിരുന്നു അതെ എനിക്ക് കുറച്ച് കാശ് വേണം കാശ് കാശ് പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില ഞാൻ കൊണ്ടുവന്ന കാശൊന്നും തികയത്തില്ല എന്ത് പച്ചക്കറി വാങ്ങിക്കാനേ വല്ല ക്യാബേജോ കാളിഫ്ലവറോ ഒക്കെ വാങ്ങിക്കഴിക്കുക ശരീരത്തിന് അതാ നല്ലത് തലേം തളുക്കും ഇത് മത്തങ്ങയിലേക്ക് വിറ്റാമിൻസ് ഒന്നുമില്ല വെറുതെ ചേർത്തിരിക്കുന്നതിനെ പോലെ ഒരു എന്നാ ഞാൻ പറയുന്നു മത്തങ്ങ പായസം വെക്കാൻ നല്ലതാ മത്തങ്ങ പായസം വരികെ കണ്ടതാ ഏലമ്മ ഫിലിപ്പോസ് എഴുതുന്നു മത്തങ്ങ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര പാവ് കാച്ചി ഏലക്ക ചേർത്ത് ഇടിച്ച് അരിച്ച് തെളിച്ച് ഒക്കെ പായസം റേഡിയോത്തിൽ വെച്ച് വേണ്ട ആൾക്കാർ വീട്ടിലോട്ട് വാ വയറ് നിറച്ച് ഞാൻ പായസം തരാം ഓ ഇനി അത് കുടിക്കാത്ത കുഴപ്പമുള്ളൂ അല്ലെങ്കിലേ താമസം കക്കൂസില്ല പുതിയ ബക്കറ്റിനും മഗ്ഗിനും ജോലി ആയല്ലോ ദൈവമേ ബക്കറ്റ് മഗ്ഗൊന്നും പറയാതെ കാശ് നഗർന്നേട്ടാ മുഴുവനും കൊണ്ടുപോയോ ആ പോട്ടെ പായസം കുടിക്കാൻ വരണേ ഓ നിന്റെ തല മത്തങ്ങ പോലായിരുന്നു നല്ലത് ഉടളങ്ങ പോലായിരുന്നു നീ ഉടളങ്ങ പായസം വെച്ചെന്ന് എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോ സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ മൂത്ത മകൾക്ക് സുന്ദരിയായ യുവതിയോട് ചേർക്കട്ടെ അച്ഛാ അവരൊന്ന് കാണുമ്പോ തീരുമാനിച്ചോളൂ എവിടെയാ നിർത്തിയ മൂത്ത മകൾക്ക് ഏഴിൽ ചൊവ്വായുള്ള യുവാക്കളെ രക്ഷിതാക്കളിൽ നിന്നും അയ്യോ രക്ഷിതാക്കളല്ലല്ലോ മക്കളല്ലേ കല്യാണം കഴിക്കണത് അതുകൊണ്ടെന്താ ഇതിങ്ങനെ അച്ചടിച്ച് വന്ന മൊത്തം ആപ്ലിക്കേഷനും തന്തമാരുടേതായിരിക്കും അകത്തേക്ക് കയറല്ലേ തോക്കിനകത്തേക്ക് കയറി വന്ന് വെടിവെക്കല്ലേ നിന്റെ പെറ്റനാളെ പോലെ അങ്ങനെ മക്കളുടെ പ്രേമലായനൊന്നും ഇവിടെ വേണ്ട തണ്ടമാരായിച്ചേർന്ന് ജാതക കുറിപ്പ് മതി പറഞ്ഞ മനസ്സിലായോ ഏഴിൽ ചൊവ്വയുള്ള യുവാക്കളുടെ രക്ഷിതാക്കന്മാരിൽ നിന്നും ഈ ചൊവ്വയും മുതലും കേട്ട് കേട്ട് ഞാൻ മടുത്തു എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ പേപ്പർ കൊടുക്കണം